നമുക്കൊരു സൈഡ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു റെഗുലർ പെന്റഗൺ, ഇപ്പോൾ 5 സൈഡ്സ് ആണ്, അതെങ്ങനെ കറക്റ്റ് ഒരു സർക്കിളിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ സൈഡ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യമേ ആ സൈഡ് അങ്ങോട്ട് വരയ്ക്കുക. ആ സൈഡ് വരച്ചതിന് ശേഷം ഈ സൈഡിൻ്റെ അതേ അളവിൽ ഇവിടെ നിങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സൈഡ് വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചു, ആ ട്രയാങ്കിളിനെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് ഇനി അത് തന്നെ റേഡിയസ് എടുത്തുകൊണ്ട്, അതായത് 20 mm റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളിതേ ഇങ്ങനെ ഒരു ആർക്ക് കൂടെ വരയ്ക്കുക. ഇനി ഈ ബേസ് ലൈനിന് ഒരു ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഈ ബൈസെക്ടറും വരച്ചു. ബൈസെക്ടർ എന്ന് പറയുന്നത് പകുതി കൂടുതൽ കോമ്പസിൽ എടുത്തുകൊണ്ട് നമുക്ക് ഒരു ആർക്ക് ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, അതിൽ കൂടെ മീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് വരച്ചു. ഓർ നമുക്ക് സ്കെയിലിനെ ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ 2 ആയതുകൊണ്ട് 1 എടുത്തു ആണ് ഞാൻ വരച്ചത്. ഇനി നമുക്ക് ഈ പോയിന്റിനെ എന്താ 4 എന്നും കൊടുക്കാം, ഈ പോയിന്റിനെ നമുക്ക് 6 എന്നും കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന പോയിന്റിനെ നമുക്ക് 5 എന്നും കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ മെഷർ ചെയ്ത് തന്നെ എടുക്കണം. 5 കൊടുത്തിട്ട് ഈ 4 മുതൽ 5 വരെയുള്ള ഡിസ്റ്റൻസിനെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് മാർക്ക് ചെയ്ത് വിടുക, സ്കെയിൽ വെച്ച് തന്നെ ചെയ്യുക. ഓക്കെ, സ്കെയിൽ എന്നിട്ട് 6, അടുത്ത പോയിന്റ് 7, 8, 9 എന്നും പറഞ്ഞ് ഈ ഡിസ്റ്റൻസ് തന്നെ മാർക്ക് ചെയ്ത് മുകളിലോട്ട് പോവുക. ഇനി നമുക്കിവിടെ വരയ്ക്കേണ്ടത് പെൻഡഗൺ ആയതുകൊണ്ട് നമ്മൾ ഈ 5 എന്ന് മാർക്ക് ചെയ്ത പോയിന്റിൽ കോമ്പസ് കുത്തിക്കൊണ്ട് ദേ ഈ പോയിന്റിലോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെ കോമ്പസിലെടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിൾ ദേ ഈ രണ്ട് എൻഡിലും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ വരയ്ക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ 20 എന്നുള്ള അളവിനെ കോമ്പസിലെടുത്തുകൊണ്ട് ഈ സർക്കിളിനെ അങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതിയാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഈ സൈഡുകൾ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഈ സൈഡുകളെല്ലാം ഈ സർക്കിളിൽ കട്ട് ചെയ്ത പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പെൻഡഗൺ കിട്ടി. ഇനി അതിലേതെങ്കിലും ഒരു സൈഡ് ഡയമെൻഷനും ചെയ്ത് ഇതിനെയും നമ്മൾ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 മെത്തേഡുമാണ് നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. എക്സാമിന് സ്ഥിരം 5 മാർക്കിന് ചോദിക്കുന്ന ഒരു പോളിഗൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ 10 മാർക്സ് കൺഫേം. ഇനി ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം.